നമസ്തെ. പൈതൃക ടിവിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിലെ പല അത്ഭുതങ്ങളും രാമായണത്തിലെ ജീവിക്കുന്ന തെളിവുകളാണ്. അങ്ങനെയുള്ള ഇന്നും നിലനിൽക്കുന്ന ഒരു തെളിവിനെ കുറിച്ചാണ് പൈതൃക ടിവി പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവെക്കുന്നത്. സീതയെ അപഹരിച്ച രാവണനിൽ നിന്നും സ്വപത്നിയെ മോചിപ്പിക്കാനായി രാമേശ്വരത്തെത്തിയ ശ്രീരാമചന്ദ്രൻ അവിടെ നിന്നും ലങ്കയിലേക്ക് കടക്കാനായി തൻ്റെ വാനരപടകളെ കൊണ്ട് നിർമ്മിച്ച സേതു അഥവാ പാലമാണ് രാമസേതു. രാമഭക്തിയിൽ നിറഞ്ഞ വാനരസേന ഓരോ ശിലയിലും രാമ എന്നെഴുതിയാണ് കല്ലുകളാൽ പാലം നിർമ്മിച്ചതെന്ന് രാമായണത്തിൽ പറയപ്പെടുന്നു. രാമസേതു ഉപയോഗിച്ച് രാമനും ലക്ഷ്മണനും തൻ്റെ സേനയും ലങ്കയിലേക്ക് കടക്കുകയും രാവണനിൽ നിന്ന് സീതാദേവിയെ മോചിപ്പിക്കുകയും ചെയ്തു. രാമായണത്തിൻ്റെയും രാമൻ ജീവിച്ചിരിക്കുന്നതുമായ കാലപ്പഴക്കം തന്നെയാണ് ഈ കല്ലുകൾക്കെന്ന് ശാസ്ത്രജ്ഞന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. നാസ എടുത്ത ചിത്രങ്ങളിൽ നിന്നും ഇത് മനുഷ്യനിർമ്മിതമായ പാലമാണെന്ന് തെളിഞ്ഞിരുന്നു. രാമായണത്തിൽ സൂചിപ്പിച്ച പല കാര്യങ്ങളും ഈ ലോകത്തിൽ സത്യമായി നിലകൊള്ളുമ്പോൾ അതിലൊന്നായി മാറിയിരിക്കുകയാണ് പവിത്രമായ രാമസേതുവും. 30 കിലോമീറ്റർ നീളമുള്ള രാമസേതു ഭാരതത്തിലെ രാമേശ്വരത്തിനും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള പാലമായി ഉപയോഗിച്ചിരുന്നു എന്ന് ചില ഗവേഷണങ്ങളും തെളിയിക്കുന്നു. കടലിലെ ജലപ്രവാഹം നിമിത്തം പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ട തിട്ടാണിത്. 1480 CE കൊടുങ്കാറ്റിൽ പെടുന്നതുവരെ ഈ പാലം ജലപ്പരപ്പിന് മുകളിൽ കാണാമായിരുന്നുവെന്ന് ചില പുരാതന രേഖകൾ പറയുന്നു. ഈ അറിവ് ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്കും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും പൈതൃക ടിവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.